ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ലേറ്റസ്റ്റ് കുർത്തി ഡിസൈനാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് റിംഗ് നോട്ടും ഫ്രഞ്ച് നോട്ടും ആണ്. പിന്നെ കുറച്ച് ബീഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് കളറുള്ള ജോർജറ്റ് മെറ്റീരിയലാണ്. കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് ജോർജറ്റ്. പിന്നെ വേണ്ടത് ബീഡ്സ് ആണ്. ആൻറ്റി ഗോൾഡ് കളറുള്ള 2 beads ആണിത്, കുറച്ച് ചെറിയ സൈസ്. പിന്നെ വേണ്ടത് ത്രെഡാണ്. ത്രെഡ് പിങ്കിൻ്റെ 2 shades നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഒന്ന് ലൈറ്റ് പിങ്കും ഒന്ന് ഡബിൾ ഷെയ്ഡിൽ വരുന്ന പിങ്കുമാണ്. ഒരു ഏകദേശം 2 x 10 വീതം എടുത്തിട്ടുണ്ട്. കുറച്ച് ഹെവി വർക്ക് ആയതുകൊണ്ട് 5 lightpinks 5 double shades ഞാനിവിടെ യൂസ് ചെയ്തത്. നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. കുറച്ച് വളച്ച് താഴേക്ക് വള്ളി പോലെ വരച്ചിട്ട് അതിലാണ് ഫ്ലവേഴ്സ് വരുന്നത്. 15 inches ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാനിവിടെ ബീഡ്സ് കോർക്കുന്ന നീഡിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് വള്ളിയാണ്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് നീഡിൽ കുത്തിയെടുത്തു, എന്നിട്ട് ഒരു 3 2 beads ആ നീഡിലേക്ക് കോർത്തെടുത്തു. എന്നിട്ട് നമ്മളത് പതുക്കെ പിടിച്ച് കൊടുത്തിട്ട് താഴേക്ക് കുത്തിയെടുക്കണം. ഈ ബീഡ്സൊക്കെ നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ നീഡിൽ താഴേക്ക് എടുത്തു. ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് നീഡിൽ കുത്തുക, എന്നിട്ട് വീണ്ടും 3 2 beads നമ്മൾ കോർക്കണം. എന്നിട്ട് പതുക്കെ അത് പിടിച്ചിട്ട് ബാക്കിലേക്ക് തന്നെ, സെയിം പോയിൻ്റില്ല, ആ പോയിൻ്റിലേക്ക് തന്നെ നമ്മൾ കുത്തിയെടുക്കണം. അങ്ങനെയാണ് ഈ വള്ളി കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ആരി വർക്ക് അറിയാവുന്നവരാണെങ്കിൽ ആരി നീഡിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ആരി നീഡിൽ വെച്ചിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. നമ്മളിവിടെ വള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ത്രെഡ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് റിംഗ് നോട്ടാണ്. നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ടോ റിംഗ് നോട്ടോ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് തമ്മിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നീഡിലെടുത്തു, എന്നിട്ട് ആ ത്രെഡ് നമ്മൾ 2 times റോൾ ചെയ്തിട്ട് കുറച്ച് മാറ്റി കുത്തുവാണ്. കുത്തുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് ലൂസായിട്ട് പിടിച്ചിട്ട് വേണം താഴേക്ക് കുത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതാണ് റിംഗ് നോട്ട്. ടൈറ്റായിട്ട് പിടിക്കുവാണെങ്കിൽ അത് ഫ്രഞ്ച് നോട്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ പെറ്റൽസ് എല്ലാം ചെയ്തെടുക്കാൻ പോകുന്നത്, റിംഗ് നോട്ടിലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ത്രെഡ് എടുത്തു, എന്നിട്ട് 2 times റോൾ ചെയ്തു, എന്നിട്ട് കുറച്ച് മാറ്റി ലൂസായിട്ട് പിടിച്ചിട്ട് താഴേക്ക് കുത്തിയെടുക്കുക. Thank you.
ഇതേപോലെ നമ്മൾ ഈ വള്ളിയിലെല്ലാം ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അത് റിംഗ് നോട്ടും ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, അതേപോലെ ഫ്രഞ്ച് നോട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ തിക്കായിട്ട് നമ്മൾ ഈ വള്ളിയിലെല്ലാം ഫ്ലവേഴ്സ് വരുത്തുന്ന പോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കുർത്തി കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ വരുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ചെയ്തേക്കുന്ന റിംഗ് നോട്ടും ഫ്രഞ്ച് നോട്ടും ഒക്കെ ഇടയ്ക്ക് കാണാം. അപ്പോൾ അതുപോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സമയം വേണം നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. Bye bye from Jaicy's Creative Designs. Thank you.